പ്രിയമുള്ളവർ, ഇവിടെ ഏകദേശം 1300 ഇനം ഫ്രൂട്ട്സ് ഇനങ്ങളുണ്ട്. ഇത് ശരിക്കും വന്ന് കാണേണ്ട ഒരു പഴത്തോട്ടമാണ്. നല്ല ആഫ്രിക്കൻ സ്വദേശിയായ ന്യൂക്ലിയർ ലാക്റ്റിഫോളി ആഫ്രിക്കൻ പീച്ച് എന്ന പേരിൽ ജോസിയൻ ഡിംബ്ലോയ്ക്ക് സ്വാഗതം. നാം ഇന്ന് നിൽക്കുന്ന ഐനെറ്റ് ഫാം ഫാമിലാണ്. അവിടെ പ്രശാന്ത് ചേട്ടന് വളരെ മനോഹരമായ ഒരു ഫാം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു സ്വാഭാവിക വനം പോലെ നല്ല മനോഹരമായ ചെടികൾ ഉണ്ടോ? ഇത് ചെടിയുടെ പേരെന്താണ്? സൺഡ്രോപ്പ്. ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാന്നല്ലേ? ജ്യൂസിനായിട്ടാണെങ്കിൽ നന്നായിട്ട് ചെയ്യാം. ജ്യൂസ് നല്ലതാണ്. ജ്യൂസ് ഇതിന്റെ ജ്യൂസ് എന്ന് പറഞ്ഞാല് പൈനാപ്പിളിന്റെ ഒക്കെ മിക്സ്ഡ് ഫ്ലേവർ ആയിട്ട് വരും. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഏലക്ക ആഡ് ചെയ്ത് വേറെ ഫ്ലേവർ, പിന്നെ മാംഗോ ആഡ് ചെയ്ത് വേറെ ഫ്ലേവർ, അങ്ങനെ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് പല ഫ്ലേവറിൽ. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളത്, വിറ്റാമിൻ സി നല്ല ഒരു കണ്ടന്റ് ഉള്ളതാണ്. പിന്നെ ഇതിന് വേറെ പ്രത്യേക സീസൺ ഇല്ല. പൊട്ടിച്ചു നോക്കിയത് സ്കിന്നും ശരിക്കും പഠിച്ചില്ല, നല്ല കുഴപ്പമില്ല. സ്കിന്ന് പൊട്ടിച്ച് നടത്തി നോക്കി എന്റെ സ്മെല്ല് ഉണ്ടാന്ന്. ജ്യൂസ് അടിച്ചാലും നല്ല സ്മെല്ലാണ്. ഇതിന്റെ തന്നെ വേറൊരു സംഭവം ഉണ്ട്, അർസാബൈ എന്ന് പുളിയാണ്. പക്ഷെ ജ്യൂസ് അടിക്കാൻ ഇത് വേറൊന്നുമില്ല. ഇത് യെല്ലോ മറ്റത്ത് ഇത് ഓറഞ്ച് കളർ. ഓറഞ്ച് അതിനും സീസൺ ഇല്ല. ഇതിനത് വേറെ ഒന്നും ചെയ്യാനല്ല, കുരു റിമൂവ് ചെയ്യുക, മിക്സിയിലിട്ട് ഷുഗർ ഇട്ട് അടിക്കുക. നല്ല ജ്യൂസാണ്, നല്ല സാധനമാണത്. കൊമേഴ്ഷ്യൽ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, പൾപ്പെടുത്ത് ജ്യൂസ് ആക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറയാം ബ്രസീലാണ്. അതായത് ഈ സംഭവത്തിന്റെ ഒരു പരിചരണ രീതി എന്ന് പറഞ്ഞാല് നമുക്കൊരു 10 അകലത്തിൽ നടാം. 10 അകലത്തിൽ നട്ടിട്ട് സാധാരണ കവർ, നമ്മളൊരു ചെടി ഒരു 1.5 താഴത്തിൽ കുഴിയെടുത്ത് സെറാമിക്കോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ ആയിട്ട് നമുക്ക് കുഴിച്ചു വെക്കാം. പ്രത്യേകിച്ച് ഒരു പരിചരണവും ആവശ്യമില്ല. അത് എങ്ങനെയായാലും വർഷത്തിൽ 6 പറഞ്ഞു കിട്ടും. 1.5 കൊണ്ട് കുരു നട്ടാണെങ്കിൽ കുരു താകി 1.5 കൊണ്ട് പഴം കിട്ടും. ചട്ടിക്കകത്തും വളർത്താം, ഗാർഡനിങ് അനുയോജ്യം. പൂർവ ഇനം ചെടിയാണ്. ഇതിന്റെ പേരെന്താ? ഡ്രാഗൺ മൾബറി. ഡ്രാഗൺ മൾബറി എന്ന് രണ്ട് പേര് പറയുക. ഒന്ന് ഡ്രാഗൺ മൾബറി എന്ന് പറയും, രണ്ട് ചിക്കൻ ഗ്ലോ എന്ന് പറയും. കോഴിക്കാല് വലിക്കുന്നുണ്ട്, ചിക്കൻ ഗ്ലോ എന്നും പേരിൽ അറിയപ്പെടുന്നുണ്ട്. പഴം ഉണ്ട്, പഴം പറിച്ചത് നല്ല മധുരമാണ്. മധുരം എന്ന് പറയാൻ ഉറപ്പുണ്ട്. പഴമുണ്ട്. മൾബറി ഡ്രാഗൺ മൾബറി. ഡ്രാഗൺ മൾബറി നല്ല മധുരമല്ലേ? നല്ല മധുരമാണ്. സാധാ മൾബറിയേക്കാളും കുറച്ച്. പിന്നെ ഇതേ ഇത് നമ്മള് ബട്ടോഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണെങ്കിൽ ഇത്ര സമയമൊന്നുമില്ല, അതൊരു അങ്ങനെ കായ്ച്ചോണ്ടേ ഇരിക്കും. ഈ വലിപ്പമൊന്നുമില്ല, ഈ വലിപ്പമുള്ളത് വരെ കായ്ക്കും. നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്തു. ഓർണമെന്റലായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഫ്രൂട്ടാണ്ടായിട്ട് ഉപയോഗിക്കാം. കാണാൻ നല്ല ഭംഗിയാണ്. പിറ്റിച്ച് തന്നു. ഇത് കുറച്ച് വലുതായി നമുക്ക് കിട്ടിയ ആദ്യത്തെ ചെടിയാണ്. ഇപ്പൊ നമുക്ക് ഇത് ഒരുപാടുണ്ട്. ഇനി ഇവിടെ അപൂർവ ഇനങ്ങൾ, ആയിരക്കണക്കിന് വെറൈറ്റി ഫ്രൂട്ട്സ് ഇനങ്ങളുണ്ട്. ഈ റംബൂട്ടാന് ലെയറിംഗ് ആണോ? ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മള് ഇത് ഫ്രൂട്ട് സോക്ക് ആണ്. ഇതിന്റെ ഒരു പകുതി നമ്മൾ കുഴിയങ്ങ് കിട്ടും. ഇതിന്റെ പകുതി എന്നിട്ട് വെച്ച് നിസ്സാരമായിട്ട് നമുക്ക് വെച്ച് കിട്ടി, ടൈക്കായിട്ട് കിട്ടി. ഇതിങ്ങനെ നോക്കുമ്പോ അത് ഇങ്ങനെ ഇടാം. ഒരു ശകലം ഗ്യാപ്പ് നടക്കുന്നുണ്ടെങ്കിൽ പിടിക്കില്ല. കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാല് എന്നിട്ട് ഇത് 3 പ്രാവശ്യമായിട്ട് ഇതിനെ കട്ട് ചെയ്ത് മാറ്റി. ഈ മദർ പ്ലാന്റ് ഇതിൽ ഒരു അത് 45 60 ദിവസം വീണ്ടും 90 ആണ് കട്ട് ചെയ്ത് പോകുന്ന വേണ്ടി എങ്കിലും നോക്കിയിട്ട് വേണം ചെയ്യാൻ. ചില സമയത്തിൽ അത് 120 ആകും. അപ്പൊ ഈ കട്ട് ഫസ്റ്റ് കട്ടിങ് കൊടുക്കുമ്പോ തന്നെ റൂട്ട് ഷോക്കിന്റെ തല കട്ട് ചെയ്ത് തരണം. ഇത് റൂട്ട് ഷോക്ക് ആണ്, ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് തരണം. ഇതിങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ ഈ റൂട്ട് ഷോക്ക് ഇങ്ങനെ നിൽക്കും, പിടുത്തം പറയും. അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മളിപ്പോ തായ്ലൻഡ് പോയാലും മലേഷ്യ പോയാലും ഒക്കെ കൂടുതൽ അവരിങ്ങനെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തായിരിക്കും. കാരണം മദർ പ്ലാന്റിന്റെ സെയിം ക്യാരക്ടർ 100% ഷുവർ ആണ്. അത് കട്ട് ചെയ്ത് കാരണം മദർ പ്ലാന്റ് തന്നെ, മദർ പ്ലാന്റ് തന്നെ. ഇതാരെ ഒരു പഡ്ഡിങ്ങിനാണ് അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ വേറെ ബെനിഫിറ്റ് പെട്ടെന്ന് കായ്ക്കും, പെട്ടെന്ന് കായ്ക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ബട്ട് കണ്ട് ബട്ട് ചെടി കാണാൻ നല്ല ഭംഗിയാണ്, തൈകൾ കാണാൻ നല്ല ഭംഗിയായിട്ട് കിട്ടും. പക്ഷേങ്കില് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ അനുഭവത്തിൽ ഇതിൽ കുറവാണ്, ക്യാരക്ടർ ചേഞ്ചസും വരാറുണ്ട്. ഏറ്റവും നല്ല അപ്രോച്ച് ഗ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗിന് വേറെ പ്രത്യേകം ചില ഡിലേയോ, കാരണം ചില ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ഏറ്റവും തളിരായിട്ടുള്ള, അതായത് ഇതുപോലുള്ള കൂമ്പുകളാണ് വെച്ച് കിട്ടുന്നത്. അതായത്
നമ്മള് ആപ്പിക്കുഴി ചെയ്യുന്ന പഠിച്ചു അപ്പൊ ഇതുപോലെ വലിയ മൂത്ത ആണെങ്കിൽ പിടിക്കില്ല, ഇതിന്റെ ആണെങ്കിൽ നമ്മള് മൂത്ത കമ്പ് തന്നെ വെച്ച് വെച്ച് അടിക്കുന്നത് കട്ടി ചിലർക്ക് ഇത് തന്നെ മതി, ചിലർക്ക് ബഡ് വേണം, ആരും ആൾക്കാർ പറയുന്ന നമ്മള് കൂടുതലും കുഴിച്ചു വരണം. ഒരു കൊമേഴ്സ്യൽ വെറൈറ്റി ആണ്, ഇതെനിക്കൊരു ഫോർണർ കൊണ്ട് തന്നെ ഇതെന്നാ വെച്ചാല് ലെഫ്റ്റോട് കൂടി പറിച്ചു വെച്ചാല് 7 ദിവസം കേടായിരിക്കും. ഡെലിക്കോസ മുക്കോസ വേറൊരു പേരാണ് ഇനി, അപ്പൊ ആ പേരെന്തായാലും എന്റെ വീണ്ടും അത് അത്തിമോയാണ്, അത്തിമോയ അത്തിമോയുടെ ഷെയ്പ്പാണ്. ഇതൊരു 300-400 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ, നല്ല എല്ലോയിഷ് ആയിട്ട് വരും, ഉണ്ടാവുകയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒരു ജൂണിലൊക്കെ വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യം ഉണ്ടാവാണ്. ഈ എപ്പോഴും വേല വന്നിട്ടുണ്ടെങ്കില് ഈൽഡ് ഈ വർഷം കുറവാണ്, കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഇല്ല. നന്നായിട്ട് ഒരു പ്രാവശ്യം നമുക്ക് ഒരു 10 പ്രാവശ്യം നമുക്ക് മൊത്തത്തില് മാംഗോസ്റ്റായാലും റംബൂട്ടാൻ എല്ലാത്തിനും ഈൽഡ് കുറവാണ്. അത് നമ്മളെ മാത്രമല്ല എല്ലാരും അനുഭവം. ഇത് എന്താ ഇതില്ലേ, ഇത് പൊട്ടിച്ചെടുക്കുന്നത് നമുക്ക് നല്ല പാടാണ്, അറുത്തെടുക്കേണ്ടി വരും. നല്ല കട്ടിയുള്ള മരോട്ടിക്കട ഇതില്ലേ, പഴം പൊഴിഞ്ഞു വീഴും, നമുക്കറിയില്ല ഇതുവരെ. പൊഴിഞ്ഞു വീഴുമ്പോ നമ്മളെടുത്ത് പൊട്ടിക്കോ, ഡിമാൻഡ് ഉണ്ട്. ചാമ്പയർ നടത്തിക്കുന്നു ഒന്ന് പറയാം, അതിനെ പറ്റി ഒന്ന് പറയാമോ? എയർലെയർ എന്ന് പറഞ്ഞാല് മദർ പ്ലാന്റിന്റെ ശരിക്കുള്ള സ്വഭാവം കിട്ടാൻ എയർലെയർ ചെയ്യണം. അപ്പൊ ഇത് നമ്മളിങ്ങനെ എയർലെയർ ചെയ്യുന്ന അതിന്റെ തൊലി, ഇത് ഒരു കമ്പാണെങ്കിൽ 4 സൈഡും തൊലി കളയും, തൊലി കളഞ്ഞിട്ട് ഒരു 1 ഇഞ്ച് വീതിയിൽ തൊലി കളഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഈ ഇതിന്റെ റൂട്ടിംഗ് ഹോർമോണും കൊക്കോപ്പീറ്റ് അല്ലെങ്കിൽ വെമിക്കുലേറ്റ് ഇത് വെച്ചിട്ട് കിട്ടും മണ്ണ്, അതായത് പപ്പാതിന് ഒരു വട്ട മണ്ണിന് ഒരു വട്ട വെമിക്കുലേറ്റ് അല്ലെങ്കിൽ കൊക്കോപ്പീറ്റ്, കൊക്കോപ്പൊടി അല്ല ഇത് ചൈരിപ്പൊടി, അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മള് ഒരു ഇളം നനവില് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അതും ഹോർമോൺ ഹോർമോൺ കൂടി വെച്ചിട്ട് ഒരു റൂട്ട് മാക്സ് റൂട്ട് എക്സ് കുറേ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഹോർമോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ കട്ടാർവാഴയുടെ കട്ടാർവാഴ കട്ട് ചെയ്ത് ആ ജെല്ല് തൂത്താൽ മതി, അല്ലെ കരിക്കും വെള്ളത്തിൽ തൂക്കാം, കരി തൂക്കാം, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. നാച്ചുറൽ ആയിട്ട് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇത് മേടിച്ച് ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. മാസത്തിനുള്ളിൽ കഴിക്കും. ഇത് നമ്മള് ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഗ്രീൻ ചാമ്പയാണ്, നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. ഇപ്പോഴാണ് ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. നല്ല രുചിയുള്ള പഴമല്ലേ? രുചിയുള്ളതാണ്. ഇത് എല്ലാ മാസം കാ കിട്ടുന്ന, എല്ലാ മാസം കാട്ടുന്ന, എല്ലാ മാസം പഴം കിട്ടുന്ന. ഇതിന് ഇതുണ്ടല്ലേ ഈ ഫ്ലവർ അല്ലേ, ഇതിപ്പോ നമ്മള് ഒരു പഴം പോലും പക്ഷികളിൽ അണ്ണാത്തിന് എങ്ങനെയാലും കീറും, പക്ഷികളുടെ ശല്യം ഒരു പരിധി വരെ കുറവാണ്. ഇത് ശരിക്കും നമുക്ക് ഈ വേനൽക്കാലാണെങ്കിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യും, അതായത് ഫ്ലവറിംഗ് ടൈമിൽ വെള്ളം പോളിച്ച് വെള്ളം സ്പ്രേ ചെയ്യും. ഇത് നമ്മുടെ ഹിന്ദിന്റെ വല തന്നെയാണ്, റംബൂട്ടാനൊക്കെ എടുക്കുന്നത്. ലോക്ക്ഡൌൺ സമയത്തൊക്കെ നമ്മുടെ ഒരു വലത് കൈയായിരുന്നു, അവന്റെ കാര്യം പോക്കാ, അവൻ നല്ല പണിയല്ലേ. ഇന്തോനേഷ്യയിലെ ഒന്നാണ് നങ്കിടാക്ക് എന്ന പേര് അല്ലേ, നങ്കിടാക്ക് നങ്കിടാക്ക്, അത് സോറി ചീനി ചെമ്പടാക്ക്, സോറി ചീനി ചെമ്പടാക്ക്, നങ്കിടാക്ക് ഇതാണ്, ഈ കാണുന്നത് ഇതാണ് ചീനി ചെമ്പടാക്ക്, നങ്കിടാക്ക് നങ്കിടാക്ക്. ഇതിന്റെ തീ ഉണ്ടോ? ഇല്ല. ഇതായി ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ചക്ക പുഴുക്കാൻ കൊള്ളാന്നാണോ? ഇത് നല്ല പഴം, നല്ല പഴം പറയാ, ഇത് കാണുന്നില്ലേ, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്താണ് ഇത്രയും ചുള വന്നു അച്ഛൻ, അതിന്റെ അകത്ത് പൊല്ല വളരെ കുറവായിരിക്കും. ചക്കയുടെ വെറൈറ്റി ഫാമിലിയാണ്, അട്ടക്കാർപ്പസ് തന്നെയാണ് നങ്കിടാക്ക്. ഇത് ഇതാ ചെമ്പിടാക്ക്, ചക്കയുടെ ഒരു വെറൈറ്റി അല്ലേ, ചക്കപ്പഴല്ല വേറെ ഫ്ലേവറാണ്, ദുരിയാന്റെ സ്പെല്ലും വേറെ ഫ്ലേവറാണ്.
ഒരു പഴത്തിൽ ഇതിൽ കൂടി വന്ന ഒരു എട്ടയോളം അമ്പതോളൊക്കെ ഉണ്ടാവും. ഇത് നന്നായിട്ട് നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ മാവിൽ മുക്കി പൊരിച്ച് കഴിക്കാൻ നല്ലതാണ്. ഇത് ബഡോ ഗ്രാഫ്റ്റോ ഒക്കെ ചെയ്യാം. ഫംഗസ് അറ്റാക്ക് ഉള്ള ഒരു ചെടിയായിരുന്നു, പക്ഷെ കൊറേയൊക്കെ തിന്നും പിന്നെ മടുക്കും. ഇന്തോനേഷ്യക്കാരനാണ്, ബോർണി സ്വദേശി, കമേഷ്യൽ വെറൈറ്റി ആണ്, നല്ല ഫ്രൂട്ടാണ്. ഇത് പലരും ഇത് നെരഞ്ഞുവെള്ളം കഴിച്ചിട്ടില്ല. ഇതിനകത്ത് തന്നെ ചില പൊഴിച്ചിൽ കൂടുതലാണ്. നമ്മുടെ ഇന്തോനേഷ്യ ബോർണിയോ ഹെസൂസു, ലോകത്തിലെ ഒരു അഞ്ച് ഭംഗിയുള്ള പഴങ്ങൾ എടുത്താൽ അതില് ഒരു സ്ഥാനം ഇദ്ദേഹത്തിനുണ്ട്. അത്രയ്ക്കും ഭംഗി എന്റെ പഴം. ഇതാണ് പീച്ച് ഫാം. കാണാൻ ഭംഗിയല്ലേ, നല്ല മുള്ള മുള്ള. എന്തായാലും പഴം കട്ടണ്ട് പോവില്ല. കട്ടണ്ട് പോവില്ല. ഇത് എന്റെ മരമാണ്, രുദ്രാക്ഷന്റെ കായമാണ്. കായന്റെ പൊഴി വീണത് ഈ വർഷം അക്കാലിക എടുത്തു വരുന്നുണ്ട്. നമ്മള് പുറത്ത് വെക്കുവായിരുന്നു. ആരെങ്കിലും വരുമ്പോ കൊടുക്കും. ചിലർക്ക് ഇതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലേ, ഒരു ഡിവോഷൻ അറ്റാച്ച്മെന്റ്. രുദ്രാക്ഷം മാറി ഉണ്ടാക്കാമല്ലോ. ഈ ഫ്രൂട്ട്സിന്റെ പേരെന്താ? ഇത് ഡുക്കു. ഡുക്കു അല്ലേ, ഡുക്കു, ലോങ്കോങ്, ലാങ്സാറ്റ്, അങ്ങനെ മൂന്ന് വെറൈറ്റി ഉണ്ട്. ഈ ലാങ്സാറ്റിന്റെ സീഡിന് നല്ല കയ്പായിരിക്കും. ഇതാണ് ഏറ്റവും വലിയത്. തമ്മില് ഈ ലോങ്കോങ്ങിനേക്കാളൊക്കെ വലുപ്പമുള്ള ഒരു പഴമാണ്. മധുരം നല്ല മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. പഴുത്തല്ലോ, പഴുത്തല്ല, പഴുത്ത് എന്ന് പറയാം. അടിപൊളി പഴമാണ്. അവനെ ഒന്നും കൊണ്ട് വിട്ടേക്ക്. സൂപ്പർ പഴമാ. ജെല്ലി പോലെ കഴിക്കാൻ ഭാഗ്യ കാണുകയല്ലേ, എനിക്ക് മാത്രമേ ഭാഗ്യം ഉണ്ടായുള്ളൂ. നല്ല പഴമാണ്, നല്ല മധുരമുള്ള പഴമാണ്. പുളിയുണ്ട്. ഈ ലാങ്സാറ്റ് ഒക്കെ എല്ലായിടത്തും കഴിക്കുന്നുണ്ട് ആണല്ലേ. ലോങ്കോങ്ങും കഴിച്ച ശേഷം ഡുക്കു അങ്ങനെ കാണാറുണ്ട്. ഇത് ഇല ഉണ്ടല്ലേ, ഇത് ഡുക്കുവിന്റെ തയ്യ. ഇതിന്റെ ഇലക്ക് നല്ല വീതിയാണ്. ഇതിന്റെ ഇല ഉണ്ട്. ഉരുവാട്ടോ ഇതിന്റെ ഇല എന്ന് പറഞ്ഞാല് ഡുക്കുവിന്റെ ഇലയാ. ഇത് ഉണ്ടല്ലേ, നല്ല വീതിയുള്ള ഇലയാ. മറ്റേ ഇത്രയും വീതി ഉണ്ടാവില്ല. പഴം മറ്റുള്ളതിനേക്കാളും വലുപ്പം കൂടുതല. ഇത് ലോങ്കോങ് ഉണ്ടല്ലേ, ഇല ഉണ്ടല്ലേ, വെള്ളം പോലെ അധികം വലുപ്പമില്ലാതെ. ലാങ്സാറ്റ്, ഇത് ലാങ്സാറ്റ്, ഇതാണ് ലാങ്സാറ്റ്. ലാങ്സാറ്റിന്റെ തൈയാണ്. അതിന്റെ മരമുണ്ട് നമുക്ക്, പക്ഷെ ഇതുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായില്ലേ. മൂന്ന് ഇതിന്റെ ഇല കാണുമ്പോൾ തന്നെ അറിയാം. ഇത് മേമി സപ്പോർട്ട മഗ്നയാണ്. ധാരാളം കാഴ്ചയാണ് ഈ വർഷം. ഒരു 1300 കായുള്ള രീതി കിട്ടിയത് ആണോ. ഇതിൽ ചെറുതും പതിവായിട്ട് കാണുന്നത് ഉണ്ട്. ഇത് നല്ല പപ്പായ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്തും കാ പിടിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് ഇങ്ങനെ ഇപ്പൊ ഈ അടുത്ത വർഷത്തേക്കുള്ളൊക്കെ സെറ്റായി. അതിങ്ങനെ പൊയ്ക്കും. നമ്മൾ തെങ്ങിന്റെ ഒരു പ്രോസസ് പോലെയാണ്. കൊലയുണ്ടാവും, കിട്ടും, പിന്നെ അങ്ങനെ പഴം എന്ന് പറയുന്നത് ഒരു 1.5 kg വരെ വരും. അത്രയും പഴുപ്പും വരെ വന്ന കായകളുണ്ട്. ബ്രസീലിയൻ സ്വദേശിയാണ് ആരസാ ബോയ്. ഇതാണ് ആരസാ ബോയ്. സീസൺ ഇല്ല. ബ്രസീലിയൻ സ്വദേശി നല്ല പഴമാണല്ലേ. ജ്യൂസ് അടിക്കാൻ. പ്രിയമുള്ളവരെ, ഇതാണ് ആഫ്രിക്കൻ ജാതിക്ക. ഇതിന്റെ പ്രത്യേകത പറയാം. ഈ ആഫ്രിക്കൻ ജാതിക്കയുടെ ഇതിന്റെ സീഡ് നമ്മുടെ ജാതിക്ക ഉപയോഗിക്കുന്ന അതേ പർപ്പസ് തന്നെ അവർ ഉപയോഗിക്കുന്നത്. മസാലകളിലൊക്കെ ആടിയും ബിരിയാണി വെക്കാനും ഒക്കെ ആയിട്ടും മറ്റേ വയറൊക്കെ അങ്ങനത്തെ ഇതിനൊക്കെ ഇതൊരു യൂസ് ചെയ്യുന്നു. കൊമേഴ്ഷ്യലായിട്ട് അവരവിടെ കൃഷി ചെയ്യുന്നു. ആഫ്രിക്കൻ നെറ്റ്പക്ക്. ഇതാണ് ബ്ലാക്ക് മട്ടോവ. നല്ല പഴുത്ത നല്ല മധുരമാണോ. ലോങ്ങിന്റെ ഇതിനെ ഇന്ത്യൻ ലോങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നല്ലൊരു ബ്ലാക്ക് മട്ടോവ. ബ്ലാക്ക് മട്ടോവ ഇത് പല കളറുണ്ട്. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്. പറയാവോ ഇത് ആഫ്രിക്കൻ സ്വദേശിയായ ന്യൂക്ലിയർ ലാക്ടിഫോളി ആഫ്രിക്കൻ പീച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആഫ്രിക്കൻ പീച്ച് അല്ലേ. ശരിക്കും സ്ട്രോബെറി ഫ്ലേവറാണ്. നല്ല ഒരു കൊമേഴ്ഷ്യൽ വെറൈറ്റി ആണ്. നല്ലൊരു പഴമാണ് ഇത്. ഇത് കുറച്ചുകൂടെ വലുപ്പമാവും. നമുക്ക് ഇതിന്റെ സീഡ് എന്ന് പറയാൻ ഈ ഒരു ചെറിയ പഴത്തിനകത്ത് തന്നെ വളരെ നമ്മുടെ കടുകിന്റെ ഒരു 10 to 1 സൈസേ ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയ ഒരു ഇതാണ്. കിളിപ്പിച്ചെടുക്കുക പാടാണ്. ഇത്
നല്ലതാണ്, കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യാന്നാണ്. പത്ത് പതിനഞ്ച് ചെടി ഉണ്ട് എനിക്ക്, നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ ലാക്റ്റിഫോളിയ, മൂന്ന് വർഷം കൊണ്ട് കായാവും. ഇതിന്റെ പേടിയുടെ പേര് പറയാമോ? ദബായ്. ദബായ്, ദബായ് നല്ല മധുരമുള്ള പഴമാണോ? മധുരമുള്ളതാണ്, ഇന്തോനേഷ്യക്കാരനാണ്. ഇത് നമ്മുടെ ഇതിന്റെ ലീഫ് കണ്ടിട്ട് ചിലർ കുന്തിരിക്കം പോകാന്ന് പറയും, പക്ഷെ കുന്തിരിക്ക അല്ല, ദബായാണ്. പഴം കണ്ടില്ലേ, പഴം കുന്തിരിക്കതുമായിട്ട് യാതൊരു സാമ്യമില്ല. നല്ല മധുരമുള്ള പഴമാണോ? കുഴപ്പമില്ലാത്ത പഴമാണ്. ഇത് ആദ്യമായിട്ടാണ് കാഴ്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. ആണോ? വേറെ എവിടെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്? അല്ലാതെ ഉണ്ടോ? പക്ഷെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇത് മാത്രമേ. ദബായ്, ദബായ് മെക്സിക്കൻ സപ്പോർട്ട്. കൊറേ വെറൈറ്റി ഉണ്ട് ഇതിന്റെ, ഹെൽമറാജോ, ഗ്ലേസ് അങ്ങനെ കൊറേ ഉണ്ട്. പഴുത്തില്ല, പക്ഷെ ഇത് റെഡടി പറയാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ഏകദേശം 1300 ഇനം ഫ്രൂട്ട്സ് ഇനങ്ങളുണ്ട്. ഇത് ശരിക്കും വന്ന് കാണേണ്ട ഒരു പഴത്തോട്ടമാണ്. ഒരു എന്താ ഒരു ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ശേഖരണമാണ്. എല്ലാവർക്കും ഇവിടെ വന്ന് കാണാം. ഇവിടെ മദർ പ്ലാന്റ് കളക്ഷൻസ് ആണ്. ഇവിടെ തന്നെ കുറേ നേരം ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് കഴിയും. അതുപോലുള്ള നല്ല കാലാവസ്ഥയാണ്. പഴങ്ങളുടെ പറദീസ.